ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എമൻസ് മാം അപ്പൊ തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഇന്ന് ബ്രസ്റ്റ് ഫീഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ പറയുന്ന ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പലർക്കും അറിയാം കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണെന്ന് വിചാരിച്ചിട്ട് ആരും വീഡിയോ കാണാണ്ട് പോകരുത് കാരണം നമുക്ക് പലർക്കും അറിയാത്ത കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അതുപോലെ എൻ്റെ മോളുടെ ഇസ് എ മോളുടെ ഫീഡിംഗ് സ്റ്റോറി ചെറുതായിട്ട് അവളുടെ ഫീഡിംഗ് സ്റ്റോറിയും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക എന്തായാലും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ തന്നെയായിരിക്കും അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ എന്തുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ഞാൻ പറയാം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ആള് ഡയറ്റീഷ്യനാണ് അപ്പോൾ ഞാൻ അവളുടെ അടുത്ത് മെസ്സേജ് ചെയ്തപ്പോൾ അവളെൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തതാണ് നിനക്ക് പറ്റുമെങ്കിൽ നിൻ്റെ ചാനലിൽ ബ്രസ്റ്റ് ഫീഡിംഗ് ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യും അപ്പോൾ എങ്ങനെയെന്ന് വെച്ചാൽ അതിൻ്റെ ആവശ്യമുണ്ടോ കാരണം എല്ലാ അമ്മമാരും അതിനെപ്പറ്റി അവെയറായിരിക്കുന്ന ഒരു ലൈക്ക് ഇപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു ഇതിൽ എല്ലാവരും അവെയറായിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അവൾ പറഞ്ഞു അല്ല ഞാൻ പറഞ്ഞല്ലോ ആൾ ഡയറ്റീഷ്യനാണ് അപ്പോൾ അവളുടെ അടുത്ത് വരുന്ന ആൾക്കാർ ലൈക്ക് ഡയറ്റ് ചോദിച്ചിട്ട് അതുപോലെ എക്സസൈസ് ചോദിച്ചിട്ട് ഫീഡിംഗ് മോമിസ് അവർ എന്താണ് ഇങ്ങനെ ഈ ലൈക്ക് ഡയറ്റും അതുപോലെ എക്സസൈസസൊക്കെ ചോദിച്ച് വരികയാണ് കാരണം നമുക്കറിയാം ഫീഡിങ്ങിൻ്റെ ടൈമിൽ ലൈക്ക് ഡയറ്റ് ആയാലും എക്സസൈസ് ആയാലും കുറച്ച് റെസ്ട്രിക്ഷൻ ഉള്ള സംഭവമാണ് അപ്പോൾ അവർക്ക് എങ്ങനെ ആയാലും കുഴപ്പമില്ല ലൈക്ക് എങ്ങനെയെങ്കിലും ആ ഒരു പഴയ രീതിയിലേക്ക് എത്തിയാൽ മതി ഒബ്വിയസ്ലി ആഫ്റ്റർ ഇറ്റ്സ് വണ്ണൊക്കെ വെക്കും അപ്പോൾ ഇവർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫീഡിങ് എന്തായാലും കുഴപ്പമില്ല ഇനിയിപ്പോൾ ഈ ഡയറ്റിൻ്റെ എക്സസൈസിനൊക്കെ കൂടെ നമുക്ക് ഫീഡിങ് കൊടുക്കാം അല്ലെങ്കിൽ ഫീഡിങ് സ്റ്റോപ്പ് ചെയ്യാം വേറെ എന്തെങ്കിലും സപ്ലിമെൻറ്റ്സ് കുട്ടികൾക്ക് കൊടുക്കാം അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ടെന്ന് കേട്ടപ്പോൾ ഞാൻ അന്തം വിട്ടുപോയി അപ്പോൾ അങ്ങനെ എടുത്ത തീരുമാനമായിരുന്നു എന്തായാലും ബ്രസ്റ്റ് ഫീഡിങ്ങിനെ പറ്റിയിട്ടുള്ള ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് അങ്ങനെയാണ് തീരുമാനിച്ചത് അപ്പോൾ ആദ്യം തന്നെ അവരോട് എനിക്ക് പറയാനുള്ളത് ലൈക്ക് ബ്രസ്റ്റ് ഫീഡിംഗ് ആണ് ലൈക്ക് നമ്മൾ തടി കുറക്കാനുള്ള ഏറ്റവും നല്ല മാർഗം കാരണം നമ്മൾ ഫീഡ് ചെയ്യുമ്പോൾ ഒരുപാട് കാലോറീസ് ബേൺ ചെയ്യും അപ്പോൾ ഇനി എന്തായാലും കാര്യത്തിലൂടെ കിടക്കാം സൂൺ ആഫ്റ്റർ ഡെലിവറി നമുക്ക് നമ്മുടെ കുട്ടികളെ നമ്മുടെ കയ്യിൽ തരും ഫീഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഫീഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മുടെ മിൽക്കിൽ വരുന്ന ഫസ്റ്റ് സംഭവമാണ് കൊളസ്ട്രോൾ എന്ന് പറയും അതെന്ന് പറഞ്ഞാൽ അതിന് പറയൽ തന്നെ ഫസ്റ്റ് വാക്സിനേഷൻ എന്നാണ് പറയുക ഫസ്റ്റ് ഇമ്മ്യൂണിറ്റി കുട്ടിക്ക് ഫസ്റ്റായിട്ട് കിട്ടുന്ന പ്രതിരോധം അതുപോലെ അത് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് ഡിസീസസ് ലൈക്ക് എന്താണ് ഇൻഫെക്ഷൻസ് അങ്ങനത്തതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ ഒരു ലൈക്ക് അത് സഹായിക്കും അപ്പോൾ ഒരു 2 to 3 days ഈ കൊളസ്ട്രോൾ ഒരു വൈറ്റ് യെല്ലോ കളറിൽ 2 to 3 days കൊളസ്ട്രോൾ ഉണ്ടാവും പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു 2 to 3 days ലൈക്ക് കൊളസ്ട്രോൾ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യും അവിടുന്ന് ഇത് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന ടൈമിൽ തന്നെ എനിക്ക് പാല് എനിക്കറിയണ്ടായിരുന്നില്ല അതിനെ പറ്റിയിട്ട് അപ്പോൾ എനിക്ക് പാല് ഇതുപോലെ നീര് പോരായിരുന്നു വന്നിരുന്നത് അപ്പോൾ എന്നെ ചുറ്റുള്ള ആൾക്കാർ എന്നെ ലൈക്ക് പറയാറ് പൊതുവേ പറയാറ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന ടൈമിൽ വിസിറ്റേഴ്സൊക്കെ ഉണ്ടാവില്ല അപ്പോൾ വരുന്നവരോട് ഇങ്ങനെ പറയും പാലില്ല തീരില്ല നീരാണ് വെറും നീരുള്ളൂ കുട്ടിക്ക് പാലില്ല എന്നൊക്കെ പറയുമ്പോൾ അത് കേൾക്കുന്ന എനിക്ക് ഭയങ്കര ബേജാറായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ ഡോക്ടറോട് പറഞ്ഞു എൻ്റെ ഒരു ഫാമിലി ഡോക്ടർ എൻ്റെ ഡോക്ടറോട് അത് ഉണ്ടായിക്കോളെന്ന് പറഞ്ഞു എൻ്റെ ഹസ്ബൻഡും അതുപോലെ സപ്പോർട്ട് ചെയ്തു അത് ഉണ്ടായിക്കോളും പാലുണ്ടാവും എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ തന്നെ ആഫ്റ്റർ 3 days ലൈക്ക് എന്തെന്ന് രണ്ടു മൂന്ന് ദിവസം അങ്ങനെ തന്നെയായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നല്ല തിക്കായിട്ടുള്ള നല്ല വൈറ്റ് ആയിട്ടുള്ള പാലുണ്ടായി തുടങ്ങി അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് അന്ന് ഡിസ്ചാർജ് ആവുന്ന ടൈമിൽ മോള് നല്ല വില നന്നായിട്ട് വെയിറ്റ് കുറഞ്ഞു അതുപോലെ മോള് സ്കിന്നിലിങ്ങനെ ക്രാക്ക് ഉണ്ടായിരുന്നു അങ്ങനെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഡീഹൈഡ്രേഷൻ സംഭവിച്ചതാണ് അപ്പോൾ നിങ്ങൾ ഫോർമുല മിൽക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം ഫോർമുല മിൽക്ക് കൊടുത്തു തുടങ്ങണം എന്ന് പറയും അപ്പോൾ ഇനി ഫോർമുല മിൽക്കിൻ്റെ കാര്യം പറയാം അങ്ങനെ മോക്ക് ഞാൻ ഒരു 3 ദിവസം കണ്ടേ കൊടുത്തിട്ടുള്ളൂ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല പാലുണ്ടായപ്പോൾ നമ്മൾ ഫോർമുല മിൽക്ക് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരിക്കലും ഡോക്ടേഴ്സ് വെറുതെ റെക്കമെൻഡ് ചെയ്യില്ല ഫോർമുല മിൽക്ക് ഇങ്ങനെ ഈ ഒരു ഇങ്ങനത്തെ സാഹചര്യങ്ങൾ വരുമ്പോൾ മാത്രമേ നമുക്ക് ഫോർമുല മിൽക്ക് റെക്കമെൻഡ് ചെയ്യുള്ളൂ അപ്പോൾ അവിടെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ പലരിലും കണ്ടിട്ടുണ്ട് ഫോർമുല മിൽക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരിക്കലും നമ്മൾ എന്താ കാരണം ആ ഒരു ഫോർമുല മിൽക്കിന് പുറത്ത് തന്നെ എഴുതിയിട്ടുണ്ടാകും മദേഴ്സ് മിൽക്ക് ഇസ് ബെസ്റ്റ് ബ്രസ്റ്റ് മിൽക്ക് ഇസ് ബെസ്റ്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ടാകും അപ്പോൾ ഒരിക്കലും ഡോക്ടേഴ്സ് അങ്ങനെ അങ്ങോട്ട് റെക്കമെൻഡ് ചെയ്യില്ല
അപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട് ചിലവരൊക്കെ ഫോർമുല മിൽക്കിനെ കംപ്ലീറ്റ്ലി റെസ്ട്രിക്ട് ചെയ്തിട്ട് കുട്ടിക്ക് തേന്, കൽക്കണ്ടത്തിൻ്റെ വെള്ളം, അതുപോലെ ഈത്തപ്പഴത്തിൻ്റെ നീര്, നമ്മളെ നോർമൽ വാട്ടർ, അങ്ങനത്തതൊക്കെ കൊടുക്കുന്നതുണ്ട്. ഒരിക്കലും ചെയ്യരുത്, കാരണം നമ്മുടെ കുട്ടിയുടെ ഡൈജസ്റ്റീവ് സിസ്റ്റംസൊക്കെ ലൈക്ക് വളർന്നു വരുന്നേ ഉള്ളൂ. അപ്പോൾ അവർക്ക് ഒരിക്കലും അവരുടെ സ്റ്റമക്കുമായിട്ടത് അഡ്ജസ്റ്റ് ചെയ്ത് പോവില്ല. അപ്പോൾ നമ്മൾ ഫോർമുല മിൽക്ക് കൊടുക്കുമ്പോൾ ഡോക്ടർ നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഫോർമുല മിൽക്ക് കൊടുക്കുക. അതുപോലെ ഫോർമുല മിൽക്കിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ അതിൽ ഇപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മില്ല ഇത്ര സ്കൂപ്പിൽ ഇത്ര വാട്ടറിൽ വേണം ഡൈല്യൂട്ട് ചെയ്യാൻ. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കാരണം അതും നമ്മൾ അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റില്ല, അതും കുട്ടിയുടെ സ്റ്റമക്കുമായിട്ട് ചേർന്ന് പോവില്ല. അതിപ്പോൾ എൻ്റെ കേസിൽ, എൻ്റെ മോളുടെ കേസിൽ പറയുകയാണെങ്കിൽ അവൾക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു 3 ഡേയ്സ് ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ കൊടുത്തപ്പോൾ ഇത് ഞാനായിരുന്നില്ല ഡൈല്യൂട്ട് ചെയ്തിരുന്നത്, നമുക്ക് കൂടെ ഉണ്ടായിരുന്ന ഇത്താത്തേനെ ഇത് ഡൈല്യൂട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മോള് കിടന്നു കഴിഞ്ഞാൽ അവൾക്ക് ഇങ്ങനെ ഒരു നമുക്ക് ഈ കഫക്കെട്ടൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ അങ്ങനത്തെ ഒരു സൗണ്ട് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ക്രിക്കറെന്ന് പറഞ്ഞൊരു സൗണ്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തന്നായിട്ട് പറഞ്ഞു ഞാൻ ഡൈല്യൂട്ട് ചെയ്ത് കൊടുക്കാം, ഞാൻ കലക്കി കൊടുത്തോളാം എന്ന് പറഞ്ഞു. പിന്നീട് ഞാനത് ചെയ്ത് ആ ഒരു കറക്റ്റ് ഇത് വെച്ചിട്ട് ചെയ്തപ്പോൾ അത് റെഡിയായി. അപ്പോൾ അതും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ ഫോർമുല മിൽക്ക് നമ്മളെടുത്ത് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ വേണം മേടിക്കാൻ, നല്ല ബ്രാൻഡഡ് ഫോർമുല മിൽക്ക് വേണം കുട്ടികൾക്ക് കൊടുക്കുക. പിന്നെ ഉള്ളതാണ് പൊസിഷൻ്റെ കാര്യം. അത് എനിക്ക് എൻ്റെ കുട്ടീനെ ആദ്യം കയ്യിൽ തന്ന ടൈമിൽ എനിക്ക് എങ്ങനെ പിടിക്കേണ്ടതെന്ന് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഡോക്ടർ ഉണ്ടായിരുന്നു. ഡോക്ടർ കാണിച്ചു തന്നത് ഇങ്ങനെ, നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് ആദ്യം നമ്മൾ കംഫർട്ടായിട്ട് ഇരിക്കണം, എന്നിട്ട് പിന്നെ നമ്മളെ കുട്ടീനെ ഇങ്ങനെ പിടിച്ചിട്ട് കുട്ടിയുടെ തലയും അതുപോലെ ഈ ഒരു ഭാഗം നമ്മൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ കുട്ടിയുടെ തലയും അതുപോലെ മറ്റുള്ള ആ ഈ ഒരു ഭാഗവും ബോഡി ഭാഗവും ലൈക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വരണം, എന്നിട്ട് നമ്മളോട് ചേർത്ത് പിടിക്കണം. ഇങ്ങനെയാണ് പറയാറ്, അമ്മയുടെയും കുട്ടിയുടെയും ഇടയിൽ ഒരു കാറ്റ് പോലും കടക്കരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും ക്ലോസ് ആക്കി പിടിക്കുക. പിന്നെ ഇങ്ങോട്ട് നമ്മൾ ഈ ഒരു ഭാഗത്തോട്ടേക്ക് കംപ്ലീറ്റ്ലി ഇങ്ങോട്ടേക്ക് കുട്ടീനെ ഇങ്ങനെ പിടിച്ചിട്ട് ഈ ഒരു ഭാഗം വെച്ചിട്ട് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് വേണമെങ്കിൽ നമ്മളെ മറ്റേ കൈയും യൂസ് ചെയ്യാം. ഈ ഒരു ഭാഗത്തും നമുക്കിങ്ങനെ പിടിക്കാവുന്നതാണ്. പിന്നെ വേറെയും പൊസിഷൻസ് ഉണ്ട്, പക്ഷേ നമ്മൾ കോമൺ ആയിട്ട് കണ്ടിട്ടുള്ളത് ഇങ്ങനത്തെ രീതിയാണ്. ഞാൻ ഇങ്ങനെയാണ് പിടിച്ചിട്ടുണ്ടായിരുന്നത്. വേറെയും ഒരുപാട് പൊസിഷൻസ് ഉണ്ട്, പക്ഷേ ഈ പൊസിഷൻ്റെ കാര്യം ലൈക്ക് നമ്മളെ ഫീഡിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു ഇമ്പോർട്ടൻ്റ് റോള് തന്നെ പൊസിഷൻ്റെ കാര്യത്തിനുണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ചിലരുണ്ട് ലൈക്ക് പാലില്ല എന്ന് വിചാരിച്ചിട്ട് ഫോർമുല മിൽക്കൊക്കെ കൊടുക്കുന്നവരുണ്ട്, ഞാൻ ലൈക്ക് അങ്ങനെ ഉള്ളവരുണ്ട്. അപ്പോൾ ആദ്യം തന്നെ പാലില്ല എന്ന് പറയുന്നത്, എൻ്റെ ഉപ്പാൻ്റെ ബ്രദർ ഡോക്ടറാണ്, ഡോക്ടർ യാസർ. മൂപ്പരതിനെ പറ്റി എന്താ പറയാറ് അറിയോ, പാലില്ല എന്ന് പറയുന്നത് ശരിക്കും അതൊരു സൈക്കോളജിക്കൽ ഇതാണ്. കാരണം ഒരിക്കലും ഒരമ്മയ്ക്ക് തീരെ പാലില്ലാണ്ടിരിക്കില്ല. അതുപോലെ തന്നെ ഇപ്പോൾ അത് ഒന്നില്ലെങ്കിൽ അമ്മ വില്ല് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, അമ്മയ്ക്ക് നമുക്ക് വേറെ ഫോർമുല മിൽക്കൊക്കെ ഉണ്ടല്ലോ അങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ ഞാൻ നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതുപോലെ ലൈക്ക് വെയിറ്റ് ലൂസ് ചെയ്യണം എന്നൊക്കെ ചിന്തിക്കുന്നവർക്കായിരിക്കും ഇങ്ങനെ അങ്ങനെ പറയാറുള്ളത്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് അത് അങ്ങനെ ആയിരിക്കും. കാരണം നമ്മളൊരു കുട്ടി കരഞ്ഞു കഴിഞ്ഞാൽ, നമ്മളോട് ചേർത്ത് പിടിച്ച് കഴിഞ്ഞാൽ, ആ കുട്ടി പാലിന് ലൈക്ക് പാലിനെ ആവശ്യപ്പെട്ടിട്ട് ലൈക്ക് കരഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി പാലിറങ്ങി വരും. അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നു. പിന്നെ പാലുണ്ടാവാനുള്ള ഒരു ഇത് എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ആ പ്രസവിച്ച ഉടനെയുള്ള കുട്ടികൾക്ക് ഒരു 2 to 3 weeks 2 hours 2 hours ഇടവിട്ടിട്ട് പാല് കൊടുക്കുക. അതാണ് ലൈക്ക് എൻ്റെ അടുത്ത് എൻ്റെ ഡോക്ടർ പറഞ്ഞിരുന്നത്, അതാണ് പൊതുവേ ചെയ്യുന്ന കാര്യവും. എന്താണ് നമ്മൾ ഒന്നില്ലെങ്കിൽ ഇപ്പം അതിന് മുന്നേ കുട്ടി ആവശ്യപ്പെടുകയാണെങ്കിൽ നമ്മൾ അപ്പം കൊടുക്കുക, അല്ലെങ്കിൽ കുട്ടി ഉറങ്ങുകയാണെങ്കിൽ പോലും കുട്ടീനെ ഉണർത്തിയിട്ട് നമ്മൾ പാല് 2 മണിക്കൂർ ഇടവിട്ടിട്ട് പാല് കൊടുക്കണം. അതാവുമ്പോൾ അത് പാലുണ്ടാക്കാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ പിന്നെ അമ്മ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നന്നായി ഫുഡ് കഴിക്കുക. ഫുഡെന്ന് പറയുമ്പോൾ ഈ ലൈക്ക് ഉലുവ, അതുപോലെ വെളുത്തുള്ളി, ചെറുപയർ, അങ്ങനത്തതൊക്കെ നന്നായിട്ട്, വെജിറ്റബിൾസ് ഫ്രൂട്ട്സ്, അതൊക്കെ നന്നായിട്ട് പാലുണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യും. പിന്നുള്ളതാണ് നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട് 6 months എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യമൊക്കെ അത് ഒരു 3 months വരെയായിരുന്നു, പിന്നീട് അത് 4 months ഇപ്പോൾ അത് ഒരു 6 months ഇപ്പോൾ സ്റ്റഡി പറഞ്ഞിട്ടുള്ളത്. 6 months വരെ നമ്മൾ കുട്ടീനെ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് ആയിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഈ പാലിൽ തന്നെ എ ടു സെഡ് പോഷകാഹാരങ്ങളുണ്ട്. വെള്ളം വരെ കുട്ടിക്ക് നമ്മുടെ പാലിൽ നിന്ന് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളെടുത്ത് പറഞ്ഞത്. ഞാൻ അതും കണ്ടിട്ടുണ്ട്. ഈ മൂന്നാമത്തെ മാസത്തിലൊക്കെ കുട്ടിക്ക് നമ്മൾ ഈ 6 മാസം കഴിഞ്ഞിട്ട് കൊടുക്കുന്ന ഫുഡുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഈ 3-ാമത്തെ മാസത്തിലൊക്കെ കുട്ടികൾക്ക് കൊടുക്കുന്ന കണ്ടിട്ടുണ്ട്. അതും നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. അതും ഇതുപോലെ കുട്ടിക്ക് ദഹനക്കേട് ഉണ്ടാക്കും, അതും ഇതുപോലെ സ്റ്റമക്കായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവില്ല. അപ്പോൾ 6 മാസം കറക്റ്റ് ആ ഒരു 6 മാസം കഴിഞ്ഞിട്ട് നമുക്ക് കുട്ടിക്ക് ഫുഡ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. ഫുഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ലൈക്ക് ഫസ്റ്റ് തന്നെ ഈ മുത്താരി അങ്ങനത്തെ ഒക്കെ ഫുഡ്. 6 മന്ത് കംപ്ലീറ്റ് ബ്രസ്റ്റ് ഫീഡിങ് കഴിഞ്ഞാൽ നമ്മളൊരു പുതിയ ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങും. ആ ഒരു ടൈമിൽ പറയുന്നതാണ് വീനിങ് ഫുഡ്സ് എന്ന് പറയും. അപ്പോൾ നമ്മളങ്ങനെ ഫുഡ് കൊടുത്തു തുടങ്ങിയാൽ പോലും നമ്മൾ കൊടുക്കുന്ന മുലപ്പാൽ ഒരിക്കലും നിർത്തരുത്. നമ്മൾ ഈ ഒരു സൈഡിൽ ഫുഡ് കൊടുക്കുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് മുലപ്പാൽ നിർത്തരുത്. മുലപ്പാൽ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകണം. രാഗി അതൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക. കൊടുക്കുമ്പോഴും ആ ഒരു ലൈക്ക് ഭയങ്കര തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ കൊടുക്കരുത്. കാരണം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കുന്നതായതുകൊണ്ട് കുറച്ച് ലൂസിൽ തന്നെ കൊടുക്കാൻ നോക്കണം. അതുപോലെ ഒരു ഒരു ഫുഡ് ഒരു ദിവസം ഒരു ഫുഡ് ഒരു 15 ഡേയ്സ് കൊടുക്കുക. പിന്നീട് അത് ലൈക്ക് 2-ാമത്തെ ഫുഡ് വേറെ ഒരു രാവിലെ ഒരു ഫുഡ് മാത്രം ഒരു 15 ഡേയ്സ് കൊടുക്കുക. പിന്നീട് നമ്മൾ ടൈം മാറ്റുക. പിന്നെ ഒരു 15 ഡേയ്സ് കഴിഞ്ഞിട്ട് ലൈക്ക് ഒരു ദിവസം 2 ഫുഡ് കൊടുക്കുക, 2 നേരം കൊടുക്കുക. അങ്ങനെ ലൈക്ക് നമുക്കിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇങ്ങനെ കൂട്ടി കൊടുക്കാം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ 3 മാസത്തിലൊക്കെ ഇങ്ങനെ ഈ ഒരു ഫുഡ് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഒരു കുടല് മറ്റേ കുടലിനുള്ളിലേക്ക് കയറുന്ന ആ ഒരു ബുദ്ധിമുട്ട് അങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ലൈക്ക് നമ്മൾ ആ ഒരു ടൈമിൽ ഒരിക്കലും കുട്ടിക്ക് ഫുഡ് കൊടുക്കരുത്. ആ ഒരു 6 മന്ത് കഴിഞ്ഞിട്ട് മാത്രമേ ലൈക്ക് 6 മന്ത് എക്സ്ക്ലൂസീവ് ബ്രസ് ഫീഡിങ് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ കുട്ടിക്ക് ഫുഡ് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. ബ്രസ് ഫീഡിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ കുട്ടിക്ക് ലൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇൻഫെക്ഷൻസ്, ഡിസീസസ്, അലർജീസ് ഒന്നും ഉണ്ടാവില്ല. അതുപോലെ പൊണ്ണത്തടി, ഒബീസിറ്റി ആ ഒരു സംഭവം നമുക്ക് ഈ ലൈക്ക് ഫീഡ് ചെയ്യുന്ന കുട്ടികൾക്ക് ഉണ്ടാവില്ല. അതുപോലെ തന്നെ എന്താ പറയുക, അവരുടെ ലൈക്ക് ഇരുത്തം, ഓട്ടം, മുട്ടുകുത്തൽ അതിനൊക്കെ അവരെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ബ്രസ്റ്റ് മിൽക്ക്. അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് എല്ലാ കാര്യങ്ങൾക്കും, എല്ലാ ഞാൻ പറഞ്ഞല്ലോ A to Z എല്ലാ ന്യൂട്രിയൻസും അടങ്ങിയിട്ടുള്ളതാണ് ബ്രസ്റ്റ് മിൽക്ക്. വേറൊരു മിൽക്കിനും ലൈക്ക് ഇത് പ്ലേസ് ചെയ്യാൻ പറ്റില്ല. ബെസ്റ്റ് മിൽക്ക് തന്നെ അങ്ങനെ തന്നെ പറയാം. അതുകൊണ്ട് തന്നെയാണ് നമ്മളടുത്ത് ഒരു വെള്ളം പോലും നമ്മളെ കുട്ടിക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. എല്ലാം നമ്മുടെ അമ്മയുടെ മുലപ്പാലിൽ നിന്ന് കിട്ടുമെന്ന് പറയുന്നത്. അപ്പോൾ അതെല്ലാവരും ഫോളോ ചെയ്യണം. അതിൻ്റെ ഇടയിൽ നമ്മൾ കുട്ടികൾക്ക് വേറെ ഫുഡോ കാര്യങ്ങളോ ഒന്നും കൊടുക്കരുത്. മുലപ്പാലിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞതുപോലെ അതിൻ്റെ ഒരു പ്രത്യേകത കൂടെ എന്താണെന്ന് വെച്ചാൽ, ഇപ്പം എൻ്റെ പാല് എൻ്റെ കുട്ടിക്ക് മാത്രം കൊടുക്കാൻ പറ്റാവുന്ന ഒരു പാലായിരിക്കും. എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ഇരട്ട കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും കൊടുക്കാൻ പറ്റാവുന്ന ഒരു പാല്. ഇപ്പോൾ നമുക്ക് തികയാതെ പ്രസവിക്കുന്ന കുട്ടി, പ്രീടേം ബേബിയും അതുപോലെ നോർമൽ ഡെലിവറി കഴിഞ്ഞ ഒരു ബേബിക്കുള്ള പാലിന് രണ്ടും വ്യത്യാസമുണ്ട്. എന്ന് വെച്ചാൽ പ്രീടേം ബേബിയുടെ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്ന പാലായിരിക്കും. അപ്പോൾ അത്രയും പ്രത്യേകതകളും ഗുണങ്ങളും ഉള്ള പാലാണ് മുലപ്പാൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് മുലപ്പാല് തന്നെ നിങ്ങൾ കൊടുക്കണം എന്ന് പറയുന്നത്. എത്ര വയസ്സ് വരെ കുട്ടിക്ക് പാല് കൊടുക്കണം എന്നുള്ളതാണ് നമ്മൾ കേട്ടിട്ടുള്ളത്, പലയിടത്തും പറഞ്ഞിട്ടുള്ളത്. 2 വയസ്സ് വരെയെങ്കിലും നിങ്ങൾ നിങ്ങളെ കുട്ടികൾക്ക് പാല് കൊടുക്കണം എന്നുള്ളതാണ്. എവിടെയും പറഞ്ഞിട്ടില്ല എന്ത് 2 വയസ്സ് വരെ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല. ഇത് ഞാൻ എടുത്തു പറയാൻ കാരണം എനിക്കുണ്ടായ ഒരു ഇതാണ്. ഇപ്പോൾ ചിലരൊക്കെ പറഞ്ഞിട്ടുള്ളത് പലയിടത്തും, ഇപ്പോൾ നമ്മുടെ ഖുറാനിൽ അല്ലെങ്കിൽ നമ്മുടെ ഖുറാനിൽ പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മുടെ ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ളത് 2 വയസ്സ് വരെ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ശരിക്കും അതൊരു തെറ്റിദ്ധാരണയാണ്. അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത്. 2 വയസ്സ് വരെയെങ്കിലും നിങ്ങൾ കുട്ടികൾക്ക് പാല് കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, എന്തുകൊണ്ട് നമുക്ക് 3 വയസ്സ് വരെ കൊടുത്തുവിടാം? എന്ന് വെച്ചാൽ ഇപ്പോൾ അമ്മ ഹെൽത്തിയാണ്, ഒരു ബുദ്ധിമുട്ടുമില്ല, അമ്മയ്ക്ക് അത്യാവശ്യത്തിന് പാലുണ്ട്, പിന്നെ അമ്മ വേറെ കൺസീവ് ചെയ്തിട്ടൊന്നുമില്ല, വേറൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് കുട്ടിക്ക് 3 വയസ്സ് വരെ പാല് കൊടുത്തുവിടാം? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പാലിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ്, പാലുകൊണ്ടുള്ള ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഉണ്ടാകുമ്പോൾ ഇവൻ അമ്മയ്ക്കായാലും
അമ്മയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രസ്റ്റ് ക്യാൻസർ, അതുപോലെ ഡയബറ്റിക്സ് അതൊക്കെ ഒരു അതൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറവാണ്. അപ്പോൾ എന്തുകൊണ്ട് നമുക്കൊരു 3 വയസ്സ് വരെ കുട്ടിക്ക് പാല് കൊടുത്തുക? കാരണം ഇതൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ലൈക്ക് ലൈഫിൽ ഏറ്റവും എൻജോയ് ചെയ്തിട്ടുള്ള കാര്യമാണ് ഒരു ഉമ്മയായി കഴിഞ്ഞിട്ടുള്ള ആ ഒരു ലൈഫ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ മുലയൂട്ടി തുടങ്ങുമ്പോൾ അവിടെ തുടങ്ങുകയാണ് ഞാനും എൻ്റെ മോളുമായിട്ടുള്ള ആ ഒരു റിലേഷൻ. പിന്നെ അതുപോലെ തന്നെ ഞാൻ എനിക്ക് ലൈക്ക് അവളോടുണ്ടാകുന്ന ആ ഒരു സ്നേഹം, അതിലുപരി അവൾക്ക് എന്നോടുണ്ടാകുന്ന സ്നേഹം, മറ്റുള്ള ആരെയും റെക്കഗ്നൈസ് ചെയ്യാതെ അവൾ എന്നെ റെക്കഗ്നൈസ് ചെയ്യുന്ന ആ ഒരു ടൈമുണ്ട്. അതൊക്കെ ആലോചിക്കുമ്പോൾ അതൊരു ഒരു ബ്യൂട്ടിഫുൾ മൊമെൻ്റാണ് നമ്മുടെ ലൈഫിൽ. അതുപോലെ തന്നെ നമുക്ക് അവർക്ക് അവരുടെ എൻറ്റയർ ലൈഫിൽ കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് തന്നെ പറയാം നമ്മളെ ഒരു ഫീഡിങ് സ്റ്റേജാണ്. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ട് നമുക്കൊരു 3 വയസ്സ് വരെ നമ്മളെ കുട്ടിക്ക് നമുക്ക് ഫീഡ് ചെയ്ത് കൂടാം. അപ്പൊ ഞാൻ ആദ്യം മുതൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. അതുപോലെ മുലയൂട്ടാൻ പറ്റാവുന്ന അമ്മമാരാണെങ്കിൽ തീർച്ചയായും മുലയൂട്ടുക. നമുക്ക് എല്ലാവർക്കും ആരോഗ്യമുള്ള മക്കൾ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കണം. സബ്സ്ക്രൈബിൻ്റെ അടുത്തൊരു ബെല്ലൈക്കണും കൂടെ ഉണ്ട്, അതുകൂടെ പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ആ വീഡിയോ. അസ്സലാമു അലൈക്കും.